അതുകൊണ്ട് ഒരു തോൽവിയെ തോറ്റു എന്ന് പറഞ്ഞു ഇതുപോലെ ആരും തോറ്റിട്ടില്ല ലോക ചരിത്രത്തിൽ ഇതുപോലെ ആരും തോറ്റിട്ടുണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഒരു ചെറിയ തോൽവി കണ്ട് പേടിച്ച് ജീവിതം അവസാനിപ്പിക്കാതെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിന്റെ വചനത്തിലേക്കും കർത്താവ് നൽകുന്ന ബലത്തിലേക്കും നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്കിടയാകട്ടെ ജീവിതത്തിൽ പല പല തോൽവികളും പരാജയങ്ങളും വരുമ്പോൾ ജീവിതത്തെക്കുറിച്ച് നിരാശാജനകമായി ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് തോറ്റാൽ ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും ഒരു പ്രതിവിധിയല്ല ഇന്ന് അതിനനുസരിച്ചൊരു വചനം കർത്താവ് നമുക്ക് നൽകുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:25 തിരുവചനം അവൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു കുരിശിൻ്റെ ചുവട്ടിൽ തോറ്റവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പരിശുദ്ധി അമ്മ അവൻ്റെ അമ്മ ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് എല്ലാം സമർപ്പിച്ചിട്ട് അവസാനം കിട്ടിയത് കണ്ടോ എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇതുപോലെ അതിദയനീയമായിട്ട് ഏറ്റവും വലിയ ഒരു ഒരു കൊലയാളിയെപ്പോലെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു തിന്മ ചെയ്തവനെപ്പോലെ കുരിശി തറച്ച് കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്ന ഒരമ്മ ഒരു സ്ത്രീ അവൾ ശരിക്കും തോറ്റവളല്ലേ ആ അമ്മയുടെ സഹോദരി മാത്രമല്ല മഗ്ദലന മറിയം പാപജീവിതം വിട്ടുപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ അവനെ വിട്ടുപേക്ഷിക്കാതെ അവനെ അനുഗമിച്ച മഗ്ദലന മറിയം അവളും ഒരു പരിധിവരെ ആ കുരിശിൻ്റെ ചുവട്ടിൽ തോറ്റവളല്ലേ അവനെ അനുഗമിച്ചിട്ട് അവനു വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് ഇതാ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ ലോകദൃഷ്ടിയിൽ അവരൊക്കെ തോൽപ്പിക്കപ്പെട്ടവരാ അല്ലെങ്കിൽ തോറ്റുപോയവരാ പക്ഷെ നമുക്കറിയാം സത്യം നമുക്കറിയാം ചെ പറയേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ തോൽവി എന്നുള്ളത് അവിടെ രക്ഷാകരമായ ഒരു ദൈവിക പദ്ധതിയുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഏത് തോൽവിയും ലോകം അത് നാശമാണ് നഷ്ടമാണ് അല്ലെങ്കിൽ തകർന്നു പോയി എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ കൂടിയും അത് അവിടുന്ന് നന്മയ്ക്കായിട്ട് പരിണമിക്കും രക്ഷയ്ക്കായി പരിണമിപ്പിക്കും അത് അനുഗ്രഹമായിട്ട് മാറും അതുകൊണ്ട് ഒരു തോൽവിയെ തോറ്റു എന്നും പറഞ്ഞ് ഇതുപോലെ ആരും തോറ്റിട്ടില്ല ലോക ചരിത്രത്തിൽ ഇതുപോലെ ആരും തോറ്റിട്ടുണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഒരു ചെറിയ തോൽവി കണ്ട് പേടിച്ച് ജീവിതം അവസാനിപ്പിക്കാതെ തോൽവിയിൽ നിന്ന് കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ പദ്ധതിയിൽ ഈ തോൽവിക്കും ഒരു വലിയ പദ്ധതിയുണ്ട് എൻ്റെയും നിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു തോൽവി അത് സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ ഈ ഒരു അഭിഷേകം ഈ ഒരു തോൽവിയുടെ രഹസ്യം കർത്താവ് തരട്ടെ പിന്നൊരു കാര്യം കൂടെ അച്ഛൻ പറയാണ് മാതാപിതാക്കൾ പറയുക മക്കളെ തോൽക്കാൻ പഠിപ്പിക്കുക തോൽക്കട്ടെ തോൽക്കണം ജീവിതത്തിൽ തോൽക്കാത്ത ആരുമില്ല തോൽക്കാൻ പഠിപ്പിക്കണം ഇന്ന് വിജയം 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 എന്ന് ആസക്തി പൂണ്ട് നടക്കുമ്പോൾ ഒരു തോൽവി പോലും അംഗീകരിക്കാൻ പറ്റാതെ ജീവിതം അവസാനിപ്പിക്കുന്ന അനേക മക്കൾ പഠിക്കണം തോൽക്കാൻ പഠിക്കണം തോൽവിയാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി തോൽവിയാണ് കരുത്തിൻ്റെ അടിസ്ഥാനം തോൽവിയാണ് രക്ഷയുടെ നിദാനം ഈ ഒരു അഭിഷേകം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ